സിജുമിത്രം ചാനലിന്റെ ഇംഗ്ലീഷ് ജാലകം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എജുമിത്രം ചാനലിന്റെ ഇംഗ്ലീഷ് ജാലകത്തിലെ ബേസിക് ഇംഗ്ലീഷ് സീരീസിലെ ലെസണുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ലെസൺ 2 നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയുന്നതിന് വേണ്ടി 10 റിവ്യൂ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. ലെസൺ 2 കാണാത്തവർ ആദ്യം ലെസൺ 2 കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്വയം പരിശോധിച്ചതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് കടക്കുക. യു ഡാഷ് വർക്കിംഗ്, ഈസാണോ ആറാണോ ഇവിടെ ചേർക്കേണ്ടത്? കറക്റ്റ് ആൻസർ, യു ആർ വർക്കിംഗ്. കാരണം യു ബഹുവചനമാണ്, ആറേ വരികയുള്ളൂ. ദേ ഡാഷ് പ്ലേയിങ്, ഈസാണോ ആറാണോ ഇവിടെ ഉപയോഗിക്കുക? ദേ ആർ പ്ലേയിങ് എന്നതാണ് ശരി, കാരണം ദേ ബഹുവചനമാണ്. ഹീ ഡാഷ് ടീച്ചിങ്, ഹീയുടെ കൂടെ ഈസാണോ ആറാണോ ഉപയോഗിക്കേണ്ടത്? ശരി ഉത്തരം, ഹീ ഈസ് ടീച്ചിങ്, കാരണം ഹീ സിംഗുലർ ആണ്. ഡാഷ് ആം കുക്കിംഗ്, ഐ ആം കുക്കിംഗ് എന്നാണോ യു ആം കുക്കിംഗ് എന്നാണോ? ഐ ആം കുക്കിംഗ് എന്നു തന്നെയാണ് ശരി. ഡാഷ് വാസ് റീഡിംഗ്, ഷീ വാസ് റീഡിംഗ് എന്നാണോ വി വാസ് റീഡിംഗ് എന്നാണോ? ഷീ വാസ് റീഡിംഗ് എന്നാണ് ശരി, കാരണം ഷീ സിംഗുലർ ആണ്. ഐ ഡാഷ് സ്ലീപ്പിംഗ് യെസ്റ്റർഡേ, ഐ ആം സ്ലീപ്പിംഗ് യെസ്റ്റർഡേ ആണോ ഐ വാസ് സ്ലീപ്പിംഗ് യെസ്റ്റർഡേ ആണോ? ഐ വാസ് സ്ലീപ്പിംഗ് യെസ്റ്റർഡേ, കാരണം കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. ഹി ഈസ് റീഡിംഗ് നൗ, ഹി ഈസ് റീഡിംഗ് യെസ്റ്റർഡേ, ഇതിൽ ഏതാണ് ശരി? ഹി ഈസ് റീഡിംഗ് നൗ എന്നതാണ് ശരി, കാരണം അവൻ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഈസേ ഉപയോഗിക്കുകയുള്ളൂ, വാസ് ഉപയോഗിക്കുകയില്ല. ദിസ് ഈസ് ഡാഷ് ഹൗസ്, ഇവിടെ ഐ ആണോ മൈ ആണോ ചേർക്കേണ്ടത്? ദിസ് ഈസ് മൈ ഹൗസ്, കാരണം ഇവിടെ പൊസസീവ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ എന്നുള്ള ആശയത്തിൽ മൈ ആണ് വേണ്ടത്. ഐ എന്നാൽ ഞാൻ എന്നാണ് അർത്ഥം. ഐ ആം യൂസിങ് ഡാഷ് പെൻ, യു പെന്നാണോ യുവർ പെന്നാണോ? ഐ ആം യൂസിങ് യുവർ പെൻ, ഇവിടെയും പൊസസീവ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഷീ ഈസ് ഗോയിങ് ടു ഷീ ഹൗസ് ആണോ ഷീ ഈസ് ഗോയിങ് ടു ഹർ ഹൗസ് ആണോ? She is going to her house. Friends, lesson 3-il adutha episode-il am is are was were ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.